ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോ ഐ എൽ ടി എസിനെ കുറിച്ചാണ് ഈ ഇടയ്ക്ക് ഒരു വാർത്ത കണ്ടായിരുന്നു നാട്ടിൽ പഞ്ചാബിലാണെന്ന് തോന്നുന്നു അവർ വരനെ ആവശ്യമുണ്ടെന്നുള്ള ഒരു പരസ്യം കൊടുത്തേണ്ടായിരുന്നു പത്രത്തിൽ അതിലെഴുതിയിരിക്കുകയാണ് അവർ അഡ്വെർട്ടൈസ് ചെയ്തിരിക്കുന്ന പെൺകുട്ടിക്ക് ഐ എൽ ടി എസ് ക്ലിയർ ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ള ഒരു രീതിയിൽ ഒരു പരസ്യം കൊടുത്തേണ്ടായിരുന്നു അപ്പോൾ അത്രത്തോളം നമ്മുടെ നാട്ടിൽ ഈ ഐ എൽ ടി എസിനുള്ള പ്രാധാന്യം കൂടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിലൂടെ തന്നെ അപ്പോൾ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒരു ഐ എൽ ടി എസ് ക്ലാസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നല്ല എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് തോന്നിയ കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് കുറച്ച് സ്കോറ് ബെറ്റർ ആക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ഞാൻ ഐ എൽ ടി എസ് എഴുതിയപ്പോൾ ഞാൻ ഐ എൽ ടി എസ് കോച്ചിങ്ങിനൊന്നും പോയില്ലായിരുന്നു സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി എഴുതാണ് ചെയ്തത് അത് ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മളിൽ പലരും എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ഗ്രാമർ അത്യാവശ്യം നല്ല ആൾക്കാർ അത്യാവശ്യം നല്ല ഗ്രാമറുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് എന്താണ് ഇംഗ്ലീഷിനെ കുറിച്ച് കുറേ വാ ഉള്ള ആളുകളാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കോച്ചിങ്ങിനൊന്നും പോയില്ലെങ്കിൽ തന്നെയും നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് സമയമൊക്കെ കണ്ടെത്തി പ്രിപ്പയർ ചെയ്താൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ എക്സാം നല്ലൊരു സ്കോർ അല്ലെങ്കിൽ ഒരു ബാൻഡ് എയ്റ്റ് അല്ലെങ്കിൽ ബാൻഡ് സെവൻ അങ്ങനെയുള്ള സ്കോർ എത്താമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം അപ്പോൾ നമുക്കറിയാം ഐ എൽ ടി എസിന് പ്രധാനമായിട്ടും നാല് സെക്ഷനാണുള്ളത് ലിസണിങ് റീഡിങ് റൈറ്റിംഗ് പിന്നെ സ്പീക്കിംഗ് അപ്പോൾ ജനറലും ഐ എൽ ടി എസ് ജനറൽ എഴുതുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ അക്കാഡമിക് എഴുതുന്ന ആൾക്കാർക്കും സ്പീക്കിങ്ങും ലിസണിങ്ങും ഒരേ ടെസ്റ്റാണ് വ്യത്യാസമൊന്നുമില്ല മറ്റ് കാര്യങ്ങൾ പറയുന്നതിനേക്കാളും മുന്നേ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് പ്രിപ്പയർ ചെയ്തത് എക്സാമിന് അപ്പോൾ അതൊരുപാട് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്നതിനേക്കാളും ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഒരു 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 പ്രചോദനം കിട്ടും അപ്പോൾ ഞാൻ എന്തായാലും ആ ഫ്രണ്ട് എൻ്റെ ആ ഫ്രണ്ടിനോട് പ്രത്യേകം താങ്ക്സ് പറയുന്ന ഈ സമയത്ത് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ സ്പീക്കിങ്ങിൻ്റെ കാര്യം നോക്കാം സ്പീക്കിങ്ങിൽ നമുക്കറിയാം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ ചെറിയ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അതിന് ശേഷം ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പാർട്ട് ടൂടെ കാര്യമാണ് അതായത് അവരൊരു ഒരു നോട്ട് തന്നിട്ട് അതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ടോപ്പിക് ഉണ്ടാവും അതിനൊന്ന് രണ്ട് സബ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആ നോട്ടിലുള്ള കാര്യത്തെക്കുറിച്ച് രണ്ട് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കണം അപ്പോൾ അതാണ് അതിൻ്റെ പാർട്ട് ടു എനിക്ക് തോന്നുന്നു പലർക്കും സ്ട്രഗിൾ ചെയ്യുന്നത് ആ സ ആ സ്ഥലത്താണ് കാരണം രണ്ട് മിനിറ്റ് നമുക്കതിനെക്കുറിച്ച് തെറ്റില്ലാതെ സംസാരിക്കണം അപ്പോൾ എനിക്ക് എനിക്കൊന്നു ആ ഒരു ഞാൻ എന്താണ് അതിൽ ചെയ്ത ഒരു സ്ട്രാറ്റജി എന്ന് ഞാൻ വേണമെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് എല്ലാ സമയത്തും വർക്കാവില്ല ഒരു എന്നാലും ഒരു എഴുപത് ശതമാനം സമയവും എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൽ നമുക്ക് അവർ ആദ്യം ആ നോട്ട് തന്നിട്ട് പറയും ഒരു മിനിറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നോട്ട് നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഒരു മിനിറ്റ് കിട്ടും അതിനുശേഷം ശേഷം അവർ സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ രണ്ട് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കണം അപ്പോൾ ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറേ ടോപ്പിക്കുകൾ തന്നാലും ഞാൻ ഒരൊറ്റ കാര്യത്തെക്കുറിച്ച് പറയാൻ ഞാൻ പ്രിപ്പയർ ആയി പോകാറുണ്ട് പക്ഷേ അത് എല്ലാ സമയത്തും വർക്ക് ആവണമെന്നില്ല പക്ഷേ ഇൻ കേസ് അത് കിട്ടിയാൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ക്രിക്കറ്റ് വളരെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഞാൻ ചെറുപ്പം മുതൽ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു ക്രിക്കറ്റ് കളി കാണാറുണ്ട് നമ്മളെല്ലാവരെ പോലെ തന്നെ അപ്പോൾ ഉദാഹരണത്തിന് അതിൽ ആ നോട്ടിൽ അവർ പറയുന്നൊരു കാര്യം നിങ്ങൾ റീസെൻ്റ്ലി വായിച്ചൊരു ബുക്ക് ആ ബുക്കിനെ കുറിച്ച് ഒന്ന് പറയാൻ പറയുകയാണ് ആ ബുക്ക് ആരാണ് നിങ്ങൾക്ക് തന്നത് എന്തിനെക്കുറിച്ചുള്ള ബുക്കാണ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് മിനിറ്റ് സംസാരിക്കണം അപ്പോൾ ശരിക്കും ഞാനീ പറയാൻ പോകുന്ന കാര്യം എൻ്റെ ആ ഫ്രണ്ട് കൂടി അവനാണ് എനിക്ക് ഈ ഐഡിയ പറഞ്ഞത് അപ്പം ഞാൻ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സച്ചിൻ ടെൻഡുൽക്കറുടെ ഒരു ബുക്ക് ഇറങ്ങിയായിരുന്നു അപ്പോൾ ആ ബുക്ക് ശരിക്കും ഞാനത് വായിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു ചോദ്യം വന്ന് ഞാൻ ആദ്യം പറയും ഞാൻ ഇങ്ങനത്തെ ബുക്കാണ് ഞാൻ വായിച്ചത് പിന്നെ നമുക്ക് ക്രിക്കറ്റിനെ കുറിച്ച് കുറച്ച് പറയാം ആരെക്കുറിച്ചാണെന്ന് അടുത്ത് പറയണല്ലോ അപ്പോൾ സച്ചിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അപ്പോൾ അദ്ദേഹം ആരായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റും നമുക്ക് നിർത്താതെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടല്ലോ ക്രിക്കറ്റിനെ കുറിച്ച് അപ്പോൾ ആ അതിൻ്റെ ഒപ്പം തന്നെ അതിൽ അവർ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാനും പറ്റും നമുക്ക് രണ്ട് മിനിറ്റ് ഉറപ്പായിട്ടും കണ്ടിന്യൂസ്ലി സംസാരിക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതിന് പകരം അവർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ചോദ്യമല്ല ലാസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു 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 എന്താണ് ഒരു സ്പോർട്സ് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്കിതുതന്നെ പറയാം നമ്മളൊരു ക്രിക്കറ്റ് മാച്ച് കാണാൻ പോയി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം അപ്പോൾ ആ കളി വീണ്ടും ക്രിക്കറ്റ് എന്നുള്ള ആ ടോപ്പിക്ക് വന്നു അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കണമെന്നില്ല എന്നില്ല ചിലവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കളികളാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ചോദ്യം വന്നാലും നമുക്ക് ഈ കാര്യം പറയാം രണ്ട് മിനിറ്റ് കണ്ടിന്യൂസ് സംസാരിക്കാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണാലിറ്റി കുറിച്ച് പറയാൻ പറഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് ഈ കാര്യങ്ങൾ വീണ്ടും പറയാം അങ്ങനെ എന്ത് പറഞ്ഞാലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാൻ നോക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ അവർ ആ ചോദ്യം എങ്ങനെയാണെന്ന് കരുതുക നമ്മൾ ഈ ഇടയ്ക്ക് ടി വിയിൽ കണ്ട ഒരു എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഒരു ടി ഷോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം ഇദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ഷോയായിരുന്നു ഇങ്ങനെ ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ആളാണ് അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ടോ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കരുതി വെക്കുകയാണെങ്കിൽ ഒരു കുറേ ചോദ്യങ്ങൾക്ക് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത് അപ്പോൾ നമുക്ക് ഉത്തരം പറയാൻ പറ്റും രണ്ട് മിനിറ്റ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുന്ന കാര്യം നമുക്കറിയാവുന്ന ഒരു ടോപ്പിക് ആയിരിക്കണം എന്ന് മാത്രം സ്പീക്കിങ്ങിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് റഷ് ചെയ്യാതെ പതുക്കെ സ്ലോ ആയിട്ട് നിർത്തി നിർത്തി പറയേണ്ട കാര്യമുള്ളൂ ഒരുപാട് റഷ് ചെയ്യരുത് അപ്പോൾ നമ്മൾ റഷ് ചെയ്യാൻ നോക്കിയാൽ എനിക്ക് തോന്നുന്നു അതിൽ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് നമ്മൾ പറയണേൽ ഇതാണ് മെയിനായിട്ട് സ്പീക്കിങ്ങിൽ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ രണ്ടാമതായിട്ട് നമുക്ക് റൈറ്റിങ്ങിൻ്റെ കാര്യം നോക്കാം അപ്പോൾ റൈറ്റിങ് ശരിക്കും പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് രണ്ട് പാട്ടുണ്ട് അതിൽ ഒരു ഒരു ഭാഗം എസ് എഴുതാനാണ് ഒരു ഭാഗം ലെറ്റർ ജനറലിനാണെങ്കിൽ അക്കാഡമിക് ആണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് തോന്നും അപ്പം ആ എസ് എയുടെ ഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്നാണെന്ന് വെച്ചാൽ കുറേ ടോപ്പിക്കുകൾ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞങ്ങൾ ഒഴിവുള്ള സമയം ഫ്രീ ടൈം കിട്ടുമ്പോൾ അത് എഴുതി ഞങ്ങൾ അങ്ങടും ഇങ്ങടും എഴുതി കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ആ ടൈം വെച്ചിട്ട് അതായത് മുപ്പത് മിനിറ്റിൽ എഴുതേണ്ട കാര്യമാണെങ്കിൽ ആ മുപ്പത് മിനിറ്റിൽ ഫിനിഷ് ചെയ്യാത്തക്ക രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പേപ്പർ അങ്ങടും കൈമാറി ഒന്ന് ഞങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം മറ്റാൾ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് പക്ഷേ ഈ ഇതിലൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ്ഫുള്ളാണ് പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല ഗ്രാമർ കാര്യങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യം അറിയാമെങ്കിലും ചില മിസ്റ്റേക്കുകൾ ഉണ്ടാകും അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതും എൻ്റെ ഫ്രണ്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഞങ്ങൾ ഓൺലൈൻ ജസ്റ്റ് സെർച്ച് ചെയ്തു ഇങ്ങനെ നമ്മുടെ ഐ എൽ ടി എസ് എസ് എ അല്ലെങ്കിൽ ഐ എൽ ടി എസ് റൈറ്റിങ്ങിൻ്റെയൊക്കെ കറക്ഷൻ ഓൺലൈൻ ചെയ്യുന്ന ഫ്രീ ആയിട്ട് ചീപ്പായിട്ട് ചെയ്യുന്ന ഫ്രീ ആയിട്ടല്ല ചീപ്പായിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് ഞങ്ങൾ ചെക്ക് ചെയ്തു അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് കോണ്ടാക്ട്സ് ഇൻറ്റർനെറ്റിൽ നിന്ന് കണ്ടുപിടിച്ചു അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ചീപ്പായിരുന്നു വളരെ ചീപ്പ് ആയിരുന്നു അതായത് നമ്മളൊരു അഞ്ച് എസ് എ അല്ലെങ്കിൽ അഞ്ച് അഞ്ച് ലെറ്റർ എഴുതി അയച്ചു കൊടുത്താൽ അവർ ഒരു ഒരു മുന്നൂറ് രൂപയോ നാനൂറ് രൂപയോ മറ്റോ മൊത്തം എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല അത്രയും നമ്മൾ അവർക്ക് അവർ ചാർജ് ചെയ്യും പക്ഷേ അവരത് നോക്കി എന്തൊക്കെ മിസ്റ്റേക്കാണ് ഉള്ളത് എന്നുള്ളത് കറക്ഷൻ അതൊക്കെ ചെയ്ത് അവർ നമുക്ക് അയച്ചു തരും അപ്പോൾ നമുക്കറിയില്ല നമ്മൾ കരുതും നമ്മൾ ഇത്രയും നാളെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യം ഈ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ ഫോർമാറ്റ് ശരിയാണെന്നായിരിക്കും കരുതിയിരുന്നത് ഗ്രാമറിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ വൊക്കാബുലറി യൂസ് ചെയ്യുന്ന ഏത് സ്റ്റേജ് ഏത് സ്ഥലത്താണ് ആ വൊക്കാബുലറി യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കരുതിയിരുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും പക്ഷേ ഒരു വേറൊരാൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന കുറച്ചുകൂടി അറിയാവുന്ന ഒരാൾ ഇവാലുവേറ്റ് വാലുവേറ്റ് ചെയ്ത് തരുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലാവുക അപ്പോൾ എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മൾ കുറേ പ്രാക്റ്റീസ് ചെയ്യുക അതുപോലെ തന്നെ റൈറ്റിംഗ് എസ് കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഏത് കാറ്റഗറി ടൈപ്പ് ഏത് കാറ്റഗറിയിലുള്ള എസ് ആണ് അതിൽ ആ എക്സാമിന് ചോദിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് ഓരോ കാറ്റഗറിക്കും ഓരോ ഫോർമാറ്റ് ഉണ്ടാവും എങ്ങനെയാണ് നമ്മളതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതൊരു നാല് പാരഗ്രാഫായിട്ട് നല്ല നന്നായിട്ട് എഴുതുക ഒരുപാട് ഭയങ്കര കട്ടിയായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്ത് നമ്മൾ സ്പെല്ലിങ്ങൊക്കെ തെറ്റി എഴുതുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി സിമ്പിളായിട്ട് എഴുതുക പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് കേട്ടോ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എങ്കിലും കോമൺ അല്ലാത്ത കുറച്ച് അധികം യൂസ് ചെയ്യാത്ത ഭയങ്കര കോമൺ അല്ലാത്ത വാക്കുകളും യൂസ് ചെയ്ത് കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസ് ഒക്കെ ഇൻവോൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏഴൊക്കെ കിട്ടാൻ ഹെൽപ്പ് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ അതാണ് റൈറ്റിങ്ങിൽ ഞങ്ങൾ ഞാൻ ചെയ്ത കാര്യം ഐ എൽ ടി എസ് ലിസണിങ്ങിൽ മെയിനായിട്ട് ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്തു നമുക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഉണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ടെസ്റ്റ് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് വരും നമ്മളത് കേട്ട് നമ്മളൊരു ആൻസർ ഷീറ്റിൽ അത് എഴുതുക എന്നിട്ട് അതിൻ്റെ അവസാനം ആ വീഡിയോയുടെ അവസാനം അവരതിൻ്റെ ആൻസേഴ്സും തരും അപ്പോൾ ഇങ്ങനെ കുറേ എന്താണ് സാമ്പിൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും യൂട്യൂബിൽ തന്നെ കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളതൊന്ന് കേട്ടു നോക്കുക അങ്ങനെ കുറേ കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു രീതി മനസ്സിലാവും നമുക്കത് ശരിക്കും എക്സാമിന് ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ ഇതിലെനിക്ക് തോന്നിയത് ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ടും അത് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ചിലപ്പോൾ ഇവരുടെ കോൺവെർസേഷൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഒരു കോൺവെർസേഷൻ തരും നമുക്കതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ ചൂസ് ചെയ്യണം അവർ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ചെയ്യുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ ഈ ലിസണിങ്ങിലുള്ളത് മെയിനായിട്ട് പാർട്ട് ടൂ പാർട്ട് ത്രീ ഭാഗങ്ങളിൽ അപ്പോൾ അതിൽ എനിക്ക് തോന്നിയത് പലപ്പോഴും അവർ നമ്മളെ കൺഫ്യൂസ് ചെയ്യാനുള്ള രീതിയിൽ പറയും അതായത് ഉദാഹരണം പറഞ്ഞ വാങ്ങാൻ പോയ കാര്യം പറഞ്ഞാൽ അവർ പിന്നെ അതിൻ്റെ ഇടയിൽ മാങ്ങ വാങ്ങാൻ പോയ കാര്യവും മറ്റു കാര്യങ്ങളും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾക്ക് ആ നമ്മൾ ആ പറയുന്നതിൻ്റെ ഇടയിൽ അവർ ആ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് നോക്കുക ആ ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണ് അതിൽ ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് അവർ സംസാരിക്കണത് കേൾക്കുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക അപ്പോൾ അവർ ഇതുമായി ഒരു ബന്ധമില്ലാത്ത വേറെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ കാര്യങ്ങളൊക്കെ പറയും പക്ഷേ നമ്മൾ ആ കാര്യങ്ങൾ അത് കേൾക്കുമ്പോൾ അതാണെന്ന് കരുതി എഴുതി വെക്കരുത് ചിലപ്പോൾ അത് തെറ്റായിരിക്കും അതേപോലെ തന്നെ അവർ പറയും ആദ്യം ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം പറയും അതുകഴിഞ്ഞ് പിന്നെ അത് മാറ്റി പറയും അപ്പോൾ നമ്മൾ കരുതും അതായത് ഉദാഹരണത്തിന് നമുക്ക് അവർ പറയും നമുക്കിന്ന് ആറരയ്ക്ക് മീറ്റ് ചെയ്യാം എന്നുള്ളത് പറയും അത് കഴിയുമ്പം മറ്റേ ആൾ വേണമെങ്കിൽ പറയും അല്ലെ ആറരയ്ക്ക് ഞാൻ ബിസിയാണ് ഒരു എട്ടരയാകുമ്പോൾ മീറ്റ് ചെയ്യാം എന്ന് മറ്റേ ആൾ പറയും അപ്പോൾ ശരിക്കുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ആയിരിക്കും പക്ഷേ നമ്മൾ ആദ്യം ആറര എന്ന് കേൾക്കുമ്പോൾ തന്നെ ആറര എന്നുള്ള രീതിയിൽ എഴുതി വയ്ക്കരുത് അപ്പോൾ അത് ശ്രദ്ധിച്ച് ആ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും നോക്കുക അതുപോലെ തന്നെ അവർ സംസാരിക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിലും ജസ്റ്റ് ഒന്ന് കണ്ടുവച്ചേക്ക എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അപ്പം ഇതിൻ്റെ ഡേയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങാൻ ഇൻ കേസ് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ തൂങ്ങി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രാവശ്യമേ കേൾക്കുള്ളൂ നമ്മൾ അപ്പോൾ നമ്മൾ അവിടെ തന്നെ പോകും അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് എഴുതാനും പറ്റില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ അത് വിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യുക അതാണ് എനിക്ക് റീഡിങ്ങിൽ മെയിനായിട്ട് സോറി ലിസണിങ്ങിൽ മെയിനായിട്ട് തോന്നിയത് പിന്നെ അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ സിംഗുലർ ആയിട്ടുള്ള സിംഗുലർ പ്ലൂരൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ സ്പെല്ലിങ് എഴുതുന്നതിൻ്റെ സ്പെല്ലിങ് കറക്റ്റാകുക മെയിനായിട്ട് ഇതൊക്കെയാണ് പക്ഷേ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് തന്നെ വന്നോളും നമ്മൾ ഒട്ടും പ്രാക്ടീസ് ഇല്ലാതെ പോയി എഴുതി കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരിക പക്ഷേ നമ്മളൊരു കുറേ പ്രാവശ്യം ഇത് കേട്ട് യൂട്യൂബിൽ ഞാൻ പറഞ്ഞ പോലെയൊക്കെ കേട്ട് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ആ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു എട്ടൊക്കെ വാങ്ങാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ബാൻഡ് എയ്റ്റ് എന്ന് പറയുമ്പോൾ ഐ എൽ ടി എസ് ലിസണിങ്ങിൽ നാൽപ്പത് ക്വസ്റ്റ്യൻസിൽ അഞ്ചെണ്ണം ത്തി കൂടുതൽ തെറ്റാൻ പാടില്ല അതായത് മുപ്പത്തഞ്ചെങ്കിലും വേണം അപ്പോൾ നമുക്ക് അഞ്ച് ക്വസ്റ്റ്യൻസ് അതിൽ തെറ്റാൻ പാടുള്ളൂ അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് കേട്ട് അതിനനുസരിച്ച് എഴുതുക അത്രയാണ് എനിക്ക് ലിസണിങ്ങിൽ തോന്നിയിട്ടുള്ളത് ഐ എൽ ടി എസ് റീഡിങ് ഐ എൽ ടി എസ് റീഡിങ്ങിൽ നമുക്കറിയാം അവർ ജനറലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അവർ പല സെക്ഷനായിട്ടുണ്ട് അപ്പോൾ അതിൽ ഓരോ പാസേജ് തരും ഒരു വലിയൊരു പാരഗ്രാഫായിരിക്കും അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് പാരഗ്രാഫ് ഒരു പാസേജ് തന്നിട്ട് അതിൻ്റെ അടിയിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ അതിൻ്റെ വൺ ഒറ്റ വേഡിൽ ഉത്തരം എഴുതാൻ അങ്ങനെയുള്ള പല രീതിയിലുള്ളതുണ്ടാവും അപ്പോൾ എനിക്ക് തോന്നി എനിക്കിത് വളരെ എളുപ്പമായിട്ടാണ് തോന്നിയിട്ടുള്ളത് റീഡിങ് എനിക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ നമ്മൾ ആ പാസേജ് വായിച്ച് കുറേ നേരം കളയാതെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക കാരണം നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ അപ്പം നമുക്ക് ഈ ഫുള്ള് പാസേജ് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ മീനിങ് ഒക്കെ നോക്കി എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചില വാക്കുകളുടെയോ ചില ഒക്കെ മീനിങ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്കാം അത് ഫുള്ള് ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റൻസിലേക്ക് പോകും എന്നിട്ട് വീണ്ടും ആ പാരഗ്രാഫിലേക്ക് തിരിച്ചു വരും അപ്പോൾ നമുക്ക് എന്താണ് പറയുക കുറച്ചുകൂടി എളുപ്പമാണ് അങ്ങനെ ചെയ്യുന്നതാണ് എൻ്റെ കേസിൽ എനിക്ക് തോന്നിയത് അല്ലാതെ പാരഗ്രാഫ് ഫുള്ള് വായിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി എടുമ്പോഴേക്കും സമയമൊക്കെ കഴിഞ്ഞു പോകും അതാണ് ഒരു കാര്യം എനിക്ക് തോന്നിയത് പിന്നെ രണ്ടാമത്തെ കാര്യം റീഡിങ്ങിൽ എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ പോലെ അവരുടെ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ഒരു ഓർഡറിലായിരിക്കും അതായത് നമ്മൾ ആ പാരഗ്രാഫിൻ്റെ തുടക്കമായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് അല്ലാതെ അതിൻ്റെ അവസാനം ആയിരിക്കില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയില്ലെങ്കിൽ ആദ്യത്തൊരു രണ്ടോ മൂന്നോ സെൻറ്റൻസിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും അതിൻ്റെ ഉത്തരം കിടക്കുന്നത് നമ്മൾ അതിൻ്റെ ആ പാസ്വേജിൻ്റെ അടിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വരില്ല അപ്പോൾ അത് ആ ഓർഡറിലായിരിക്കും ക്വസ്റ്റ്യൻസും വരുന്നത് പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത് നമ്മൾ വായിക്കുന്ന കാര്യം ആ വേഡ്സ് തന്നെ ആയിരിക്കില്ല അവർ ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യുന്നത് റീഫ്രേസ് ചെയ്തിട്ടുള്ളതായിരിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും വേർഡ് ടു വേഡ് മാച്ച് ചെയ്ത് ഉത്തരം എഴുതാൻ നോക്കരുത് നമുക്ക് ആ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ അതിന് പേരം ആ അതിൻ്റെ മീനിങ് മാച്ച് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇവർ റീഫ്രേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ തന്നേക്കണേ അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് അത് ആ പാരഗ്രാഫിൽ അതിൻ്റെ ആൻസർ എവിടെയാണെന്ന് നോക്കി എഴുതുക അതാണ് എനിക്ക് റീഡിങ്ങിൽ പറയാനുള്ളത് റീഡിങ് എനിക്ക് കാര്യമായിട്ടൊന്നുമില്ല കാരണം എനിക്ക് തോന്നുന്നു പൊതുവേ എല്ലാവർക്കും റീഡിങ് എളുപ്പമാണെന്ന് തന്നു കൂടുതലും ഞാൻ കേട്ടിട്ടുള്ളത് ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നും എനിക്കും തോന്നിയിട്ടുള്ളത് റൈറ്റിംഗ് റൈറ്റിങ്ങിന് ഏഴ് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് എല്ലാവർക്കും അല്ല പലർക്കും കാരണം നമ്മുടെ ഒരു ഞാൻ ശരിക്കും പഠിച്ചത് മലയാളം മീഡിയമാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ല ഞാൻ പഠിച്ചത് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇംഗ്ലീഷ് അത്യാവശ്യമൊക്കെ നന്നായിട്ട് പഠിക്കുന്ന ആളായിരുന്നു ഇംഗ്ലീഷിലൊക്കെ അത്യാവശ്യം ഗ്രാമർ കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഒരു ഏഴ് വാങ്ങണം എന്നുണ്ടെങ്കിൽ കുറേ കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്താൽ ഏഴ് വാങ്ങാൻ പറ്റും പക്ഷേ എന്നാലും ആദ്യം ഒരു പ്രിപ്പറേഷനില്ലാണ്ട് പോയി കഴിഞ്ഞ് പോയി എഴുതിയാൽ ചിലപ്പോൾ ഏഴ് കിട്ടണമെന്നില്ല അതാണ് എനിക്ക് തോന്നിയത് അപ്പോൾ റൈറ്റിംഗ് കുറച്ച് കൂടുതൽ സമയം പ്രിപ്പയർ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ലിസണിങ് ലിസണിങ് കൂടുതൽ കേട്ട് കുറേ കുറേ വീഡിയോസ് കാണുക അതിൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാക്ടീസ് വീഡിയോസ് എന്നിട്ട് പോയി എഴുതിയാൽ എനിക്ക് തോന്നുന്നു കുഴപ്പം ഉണ്ടാവില്ല അപ്പോൾ ചിലർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും അല്ലെങ്കിൽ പോലും ഇപ്പോൾ ചില ആളുകളൊക്കെ നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ കണ്ടിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു ഈ ഐ എൽ ടി എസിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ ഇടാൻ കാരണം അല്ലാതെ ഞാൻ ഐ എൽ ടി എസ് ഒരു പ്രൊഫഷണലായിട്ട് പറയാൻ പറ്റിയ ആളല്ല നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറേ പ്രിപ്പയർ ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ ടിപ്സ് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാവുമെന്ന് ട്രൈ ചെയ്യുക ഹെൽപ്പ്ഫുള്ളാവാണെന്ന് ആകുകയാണെങ്കിൽ നല്ല കാര്യം അത്ര എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണും ബൈ